ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ തോന്നി ഈ വീട്ടിൽ കുറച്ച് കുരുമുളക് ഉണ്ട്, അതൊന്ന് പൊട്ടിച്ചാലോ എന്ന്. ഈ കുരുമുളക് പൊട്ടിക്ക് ഒരാളൊക്കെ നിർത്തി പൊട്ടിക്കാനുള്ള അത്ര ഒന്നും ഇല്ലാനും. അപ്പോൾ പിന്നെ വീട്ടുകാരെന്നെ ഞാനും അമ്മയും വൈഫൊക്കെ കൂട്ടിയിട്ട് കുരുമുളക് പൊട്ടിക്കിറങ്ങിയ കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു തോട്ടിയൊക്കെ വേണം. അപ്പോൾ ഒരു അരിവാൾത്തോട്ടി പോലെ സാധനമൊക്കെ സെറ്റാക്കിയുള്ള കണ്ടില്ലേ, അതിൻ്റെ അരിവാള് ഇപ്പോൾ ഇവിടെ നമ്മുടെ അവിടെ ഒന്നും ഇല്ല. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് വാങ്ങിയത്, 40 രൂപ കണ്ട ആയിട്ടുള്ളൂ ഇതിന് റേറ്റ്. അപ്പോൾ ഈ അരിവാള് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേലെ കോണീൻ്റെ മേലെ കയറി എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് പിടിച്ച് ഒന്ന് അതിൽ കൊളത്തി വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സാധനം കിട്ടും കയ്യിലേക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി കുരുമുളകാണ്, കുരുമുളക് പൊട്ടിക്കലാണ് കേട്ടോ. സംഭവം ഇങ്ങനെ പൊട്ടിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള സംഭവം ഒന്നല്ല ഇത്. ഞങ്ങൾ പടർത്തില്ലേ കഴുങ്ങ്, തെങ്ങ്, പിന്നെ അതേപോലെ മാവ്, പിന്നെ മറ്റേ പേരമരക്കില്ലേ അതിൻ്റെ അടിയിലൊക്കെയാണ് ഇതിങ്ങനെ പടർത്തിയിട്ടുള്ളത്. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടുണ്ട്, തണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് മുറിച്ചിട്ട് അടിയിൽ കുഴിച്ചിടാണ് ചെയ്യുക, അതുമ്പോൾ അങ്ങനെ പടർന്നോളും. ഇത് പുളിർമ്പൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ഇന്ന് പൊട്ടിക്കാൻ. വിചാരിച്ച പോലെ എളുപ്പമില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് പൊട്ടിക്കും, പിന്നെ വീട്ടുകാർ പൊട്ടിക്കും, അതിൻ്റെ ഇടയിൽ അവൾ കയറി കുറച്ചായിരുന്നു അവളെയും ഫോട്ടോ ഒക്കെ എടുക്കും, അങ്ങനെയൊക്കെയുണ്ട് പൊട്ടിച്ച് തീരുന്നത്. അങ്ങനെ ഒരു നേരം പോക്കെ നടന്നു, ഒരു ദിവസം കൊണ്ടൊന്നും തീർന്നില്ല. 2-3 ദിവസം ഞങ്ങൾ ഇങ്ങനെ മെനക്കെട്ടു സത്യത്തിൽ. ഇത് പൊട്ടിക്കാനൊക്കെ വേണ്ടി കോണിയടക്കം വാങ്ങി, എന്നിട്ടും ഏറ്റവും മേലേക്കൊന്നും എത്തിയില്ല കേട്ടോ. നമ്മൾ മറ്റുള്ളവർ ഇത് പൊട്ടിക്കാനുള്ള ടീം പൊട്ടിക്കണ പോലെ നമുക്ക് പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് അമ്മ പറഞ്ഞു അത് ബാക്കിയുള്ള പഴുത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയും നമുക്ക് ചെയ്യാം, തന്നെ പഴുത്ത് വീഴും. പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കിളികൾ കൂടുതൽ കൊണ്ടുപോകും, അത്രയുള്ള പ്രശ്നം. ഈ കുരുമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പച്ചയോട് കൂടിയിട്ട് എൻ്റെ കടയെ കൊണ്ടെടുത്ത് എടുക്കുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഉണക്കണം. അതെങ്ങനെ, ഇത് സെപ്പറേറ്റ് ഈ വേർതിരിച്ചെടുക്കണം, കംപ്ലീറ്റ് മണികൾ വേർതിരിച്ചെടുത്തിട്ട് ഉണക്കിയിട്ട് വേണം കൊണ്ടുകൊടുക്കാം കേട്ടോ. ഈ കുരുമുളക് കൃഷി അത്ര റിസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ, സിമ്പിൾ പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജസ്റ്റ് ഒരു തണ്ടൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ സിമ്പിളായി ചെയ്തോ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ മാർക്കറ്റിൽ, കിൻഡലിന് 55 രൂപയോളം കിട്ടും. കിൻഡലൊന്നുമില്ലെങ്കിലും കിലോന് തന്നെ 1560 രൂപയൊക്കെ റേറ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നവർ പരീക്ഷിച്ച് നോക്കിക്കോട്ടോ, ചെറിയൊരു വരുമാനം കിട്ടും. ഓക്കേ.